ഇസ്രയേലിൽ അൽ ജസീറ ചാനലിനെ പൂട്ടാനൊരുങ്ങി ബെഞ്ചമിൻ നെതന്യാഹു. ചാനലിന് വിലക്കേർപ്പെടുത്തുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വിദേശ ചാനലുകൾക്ക് വിലക്കേർപ്പെടുത്തുന്ന നിയമം ഇസ്രയേൽ പാർലമെന്റ് പാസാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബെഞ്ചമിൻ നെതന്യാഹു അൽ ജസീറയ്ക്കെതിരെ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്താൻ പ്രധാനമന്ത്രിക്ക് അധികാരം നൽകുന്നതാണ് പുതിയ നിയമം. അൽ ജസീറ ഇസ്രയേലിന്റെ സുരക്ഷയെ ഹനിച്ചു. ഒക്ടോബർ 7 കൂട്ടക്കൊലയെ സജീവമായി പിന്തുണച്ചു. ഇസ്രയേൽ സൈനികർക്കെതിരെ പ്രേരിപ്പിച്ചു. ചാനലിന്റെ പ്രവർത്തനം നിർത്താൻ പുതിയ നിയമമനുസരിച്ച് ഉടൻ പ്രവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് സമൂഹമാധ്യമത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കുറിച്ചത്. ഇസ്രയേലിൽ പ്രവർത്തിക്കുന്ന വിദേശ മാധ്യമങ്ങൾ അടച്ചുപൂട്ടാൻ ഉത്തരവിടാനും സംസ്ഥാനത്തിന്റെ സുരക്ഷയ്ക്ക് ഹാനികരമാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ മാധ്യമങ്ങളുടെ ഉപകരണങ്ങൾ അടക്കം കണ്ടുകെട്ടാനും പ്രധാനമന്ത്രിക്ക് അധികാരം നൽകുന്നതാണ് പുതിയ നിയമം. ഇസ്രയേലിനെതിരായ സായുധ പോരാട്ടത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഹമാസിന്റെ പ്രചരണ വിഭാഗമായാണ് അൽ ജസീറ പ്രവർത്തിക്കുന്നത് എന്ന് ഇസ്രയേലിന്റെ കമ്മ്യൂണിക്കേഷൻ മന്ത്രി സ്ലോമോ കാർഹി പറഞ്ഞു. ഇന്ത്യ മുസ്ലിം വിരുദ്ധ രാജ്യമായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തുന്ന മാധ്യമമാണ് അൽ ജസീറ. വ്യാജ വിവരങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്നതും പലപ്പോഴും ആക്രമണങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതുമായ ലേഖനങ്ങൾ എഴുതിയ ചരിത്രമാണ് അൽ ജസീറയ്ക്ക് പറയാനുള്ളത്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കാനുള്ള അൽ ജസീറയുടെ ശ്രമങ്ങളും വ്യക്തമാണ്. ഇന്ത്യയുടെ തെറ്റായ ഭൂപടം തുടർച്ചയായി പ്രദർശിപ്പിച്ചതിന് 2015 ഇന്ത്യൻ സർക്കാർ അൽ ജസീറയെ 5 ദിവസത്തേക്ക് വിലക്കിയിരുന്നു. സർവേയർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അഭിപ്രായത്തിൽ അൽ ജസീറ പ്രദർശിപ്പിച്ച ചില ഭൂപടങ്ങളിൽ ജമ്മു കാശ്മീർ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ, അക്സായ് ചിൻ എന്നിവ ഇന്ത്യയുടെ ഭാഗങ്ങളായി കാണിച്ചിരുന്നില്ല. അൽ ജസീറയെ ഷട്ടർ ചെയ്യുമെന്ന് ഇസ്രയേൽ ഇതിനു മുൻപും ഭീഷണിപ്പെടുത്തിയിരുന്നു എങ്കിലും അതൊരിക്കലും ചെയ്തിട്ടില്ല. അടച്ചുപൂട്ടലുമായി മുന്നോട്ട് പോകാനാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഇസ്രയേലിന്റെ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി സ്ലോമോ കാർഹി അറിയിച്ചു. ഇസ്രയേലിനെതിരായ സായുധ പോരാട്ടത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അൽ ജസീറ ഹമാസിന്റെ പ്രചാരണ വിഭാഗമായി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗവൺമെന്റ് പ്രസ് ഓഫീസിൽ നിന്നും ഇസ്രയേലിലെ ഓഫീസുകളിൽ നിന്നുമുള്ള പ്രസ് ക്രെഡൻഷ്യലുകളുള്ള ഒരു മാധ്യമ സ്ഥാപനം രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നത് സഹിക്കാൻ കഴിയില്ല. തീർച്ചയായും യുദ്ധസമയത്ത്, അദ്ദേഹം പറഞ്ഞു. ഇസ്രയേലിൽ ചാനലിന്റെ സംപ്രേഷണം തടയാനും രാജ്യത്ത് പ്രവർത്തിക്കുന്നത് തടയാനും ഉത്തരവ് ശ്രമിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു. വെസ്റ്റ് ബാങ്കിനോ ഗാസയ്ക്കോ ഉത്തരവ് ബാധകമല്ല. എന്നാൽ ചാനലിനെ ശിക്ഷിക്കുന്നത് അപകടകരമാണ് എന്ന് ഒരു കൂട്ടം. ഇസ്രയേലിനും ഹമാസിനുമിടയിൽ മുഖ്യമധ്യസ്ഥനായി ഖത്തർ പ്രവർത്തിക്കുന്നുണ്ട്. അൽ ജസീറയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹമാസിന്മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ ഖത്തറിനെ പ്രേരിപ്പിക്കാനാണ് ഇസ്രയേൽ നടത്തുന്ന ശ്രമം. ഖത്തർ വേണ്ടത്ര നടപടി എടുക്കുന്നില്ല എന്നും നെതന്യാഹു നേരത്തെ ആരോപിച്ചിരുന്നു. യുദ്ധസമയത്ത് ഇസ്രയേൽ പത്രസ്വാതന്ത്ര്യ ഗ്രൂപ്പുകളുടെ കടുത്ത വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. 2 ഇസ്രയേലി മാധ്യമ പ്രവർത്തകരെ കൂടാതെ 90 ഫലസ്തീൻ മാധ്യമ പ്രവർത്തകരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി പത്രപ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള സമിതി പറയുന്നു. യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നതിനായി അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരെ സ്വതന്ത്രമായി ഗാസയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഇസ്രയേൽ വിലക്കിയിട്ടുണ്ട്. സൈനിക അകമ്പടിയോടെ ഹ്രസ്വവും വളരെ നിയന്ത്രിതവുമായ സന്ദർശനങ്ങൾക്കായി ചെറിയ മാധ്യമ പ്രവർത്തകരെ ഗാസയിൽ പ്രവേശിക്കാൻ സൈന്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.